വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ബി എസ് സി നേഴ്സിംഗ് പഠിക്കാൻ ടഫുള്ള കുട്ടികൾക്ക് വേണ്ടി കുറച്ച് ടിപ്സ് പറഞ്ഞു കൊടുക്കാനും കുറച്ച് കുട്ടികൾ എന്നോട് റിക്വസ്റ്റ് ചെയ്തു എങ്ങനെയാണ് ബി എസ് സി നേഴ്സിംഗ് പഠിക്കേണ്ടത്, കുറച്ച് ടിപ്സ് പറഞ്ഞു തരാമോ, എക്സാമിന് എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ആകേണ്ടത് എന്നൊക്കെ. അപ്പോൾ എനിക്കറിയാവുന്ന എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഫസ്റ്റ് ഇയർ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് നേഴ്സിംഗ് പഠിക്കാൻ ഭയങ്കര ടഫായിരുന്നു. കാരണം നമ്മൾ ഒരു പുതിയൊരു എൻവയൺമെൻറ്റിലേക്കാണ് പോകുന്നത്. പഴയ പ്ലസ് ടു വരെ പഠിച്ചതിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ നേഴ്സിങ്ങിനെ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ആവറേജ് സ്റ്റുഡൻസിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പഠിക്കാനായിട്ട്. ഞാനും ഫസ്റ്റ് ഇയർ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പഠിക്കാൻ. എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, എവിടെ നിന്ന് തുടങ്ങണം എന്നൊന്നും എനിക്ക് യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ കഴിഞ്ഞ് തേർഡ് ഇയർ ആയപ്പോഴാണ് എങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയൊക്കെ എന്താ പഠിക്കേണ്ടത് എന്നൊക്കെ എനിക്ക് മനസ്സിലായി വന്നത്. അപ്പോൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് കുറച്ച് എളുപ്പമാകാൻ വേണ്ടിയിട്ട് കുറച്ച് ടിപ്സ്, എനിക്കറിയാവുന്ന കുറച്ച് ടിപ്സ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. കാരണം കുറച്ച് കുട്ടികളെ റിക്വസ്റ്റ് ചെയ്തേച്ച് എനിക്ക് പഠിക്കാൻ ഭയങ്കര ടഫാണ്, പഠിത്തം നിർത്തി പോകാൻ തുടങ്ങുകയാണ്, എനിക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അപ്പം അവർക്ക് കുറച്ചുകൂടി എളുപ്പമാകാൻ വേണ്ടിയിട്ട് എനിക്കറിയാവുന്ന കുറച്ച് ടിപ്സ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാം. അപ്പോൾ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും എല്ലാ കുട്ടികളും പഠിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് തന്നെ എപ്പോഴും നമുക്ക് പ്രാർത്ഥിച്ചിട്ട് പഠിക്കാനിരിക്കണം. പ്രേ എന്ന് പറയുന്ന ഫസ്റ്റ് നിങ്ങൾ പ്രാർത്ഥിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക. പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല, പ്രാർത്ഥനയോടൊപ്പം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തൊരു കുട്ടിയാണെങ്കിൽ പോലും നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അതിന് ഫലമുണ്ടായി എന്ന് വരത്തില്ല. എന്നാൽ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമാകത്തില്ല, പ്രാർത്ഥനയോടൊപ്പം നല്ല ഹാർഡ് വർക്ക്. ഫസ്റ്റ് എനിക്ക് പറയാനുള്ള ടിപ്പ് എന്ന് പറഞ്ഞാൽ പ്രേ ആൻഡ് ഹാർഡ് വർക്ക്. സെക്കൻഡ് എനിക്ക് പറയാനുള്ളത് കമ്പൈൻ സ്റ്റഡി അല്ലെങ്കിൽ ഗ്രൂപ്പ് സ്റ്റഡി. ഇപ്പോൾ ഞാനൊക്കെ പഠിച്ച സമയത്ത് എനിക്ക് പഠിക്കാൻ ഭയങ്കര ടഫായിരുന്നു. അപ്പോൾ ഞാൻ കമ്പൈൻ സ്റ്റഡിയോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഗ്രൂപ്പൊക്കെ ആയിട്ടിരുന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത്. തേർഡ് ഇയറൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് ഈ ടിപ്പ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ക്ലാസ്സിൽ തന്നെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടായിരിക്കുമല്ലോ, അവരോട് ചോദിച്ച് അല്ലെങ്കിൽ അവരൊന്ന് കുറച്ച് കുട്ടികൾ ഗ്രൂപ്പായിട്ടിരുന്ന് കമ്പൈൻ സ്റ്റഡി നടത്തുക. അപ്പോൾ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമുക്ക് അറിയത്തില്ലാത്ത കാര്യങ്ങൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കി നന്നായിട്ട് അങ്ങനെ പഠിച്ചു പോകാൻ പറ്റും. ദ സെക്കൻഡ് എന്ന് പറയുന്നത് കമ്പൈൻ സ്റ്റഡി അല്ലെങ്കിൽ ഗ്രൂപ്പ് സ്റ്റഡി. ഇനി നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ റെഫർ ചെയ്ത് പഠിക്കുക. അപ്പോൾ നിങ്ങളുടെ ലൈബ്രറി തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടും. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് അതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് അതുപോലെ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ കണ്ടുപിടിച്ച് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം അത് നിങ്ങൾക്ക് ഒരുപാട് ഇമ്പ്രൂവ് ആയിരിക്കും. ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിക്കഴിയുമ്പോൾ എങ്ങനെയാണ് എക്സാം എന്നുള്ളത് ഐഡിയയൊക്കെ കിട്ടും. അപ്പോൾ അതാണ് നിങ്ങൾ നെക്സ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഫസ്റ്റ് പ്രേ ആൻഡ് ഹാർഡ് വർക്ക്. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് കമ്പൈൻ സ്റ്റഡി അല്ലെങ്കിൽ ഗ്രൂപ്പ് സ്റ്റഡി. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ റെഫർ ചെയ്ത് പഠിക്കുക. പിന്നെ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ തന്നെ നിങ്ങളൊരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കി പഠിക്കുക. അപ്പോൾ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. ഇപ്പോൾ എക്സാമിൻ്റെ തലേദിവസമാണെങ്കിൽ പോലും നമ്മൾ ആദ്യം തൊട്ട് എല്ലാ കാര്യങ്ങളും പഠിക്കാൻ നിൽക്കാണ്ട് ആ ഷോർട്ട് നോട്ട് എടുത്ത് ഒന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്സ് ഒക്കെ എഴുതി വെച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ വിപുലീകരിച്ച് എഴുതാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളൊരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. കാരണം എനിക്കിത് വളരെ ഉപകാരപ്രദമായിരുന്നു. എനിക്ക് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊന്നും മനസ്സിലായില്ല. പക്ഷേ തേർഡ് ഇയർ തൊട്ടാണ് ഞാൻ ഈ ഷോർട്ട് നോട്ടൊക്കെ ഉണ്ടാക്കി പഠിക്കാൻ തുടങ്ങിയത്. അതെനിക്ക് വളരെ ഉപകാരമായിരുന്നു. അപ്പോൾ നിങ്ങളും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയും ടിപ്സൊക്കെയാണ് ഞാൻ പഠിച്ചപ്പോൾ ഞാൻ ഉപയോഗിച്ചത്. അപ്പോൾ ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് പറയാം. പ്രേ ആൻഡ് ഹാർഡ് വർക്ക്, അതുപോലെ തന്നെ കമ്പൈൻ സ്റ്റഡി അല്ലെങ്കിൽ ഗ്രൂപ്പ് സ്റ്റഡിയൊക്കെ ആയിട്ടിരുന്ന് പഠിക്കാൻ ശ്രമിക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്ത് പഠിക്കണം. അതുപോലെ തന്നെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കി പഠിക്കണം. അപ്പോൾ എക്സാമിൻ്റെ തലേദിവസമൊക്കെ നമുക്ക് ആ ഷോർട്ട് നോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇനി എക്സാമിൻ്റെ ദിവസം എല്ലാവർക്കും ഭയങ്കര പേടിയായിരിക്കും. എക്സാം ഹോളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പഠിച്ചതെല്ലാം മറന്നു പോകും, പല കാര്യങ്ങളും നമുക്ക് എഴുതാൻ പറ്റില്ല എന്ന പ്രോബ്ലംസൊക്കെ എല്ലാവർക്കും ഉണ്ടാകും. എനിക്കും ഉണ്ടായിരുന്നു. പലപ്പോഴും എനിക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റിയിട്ടില്ല, പല കാര്യങ്ങളും വിട്ടുപോയിട്ടുണ്ട്, പലതും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങളുള്ള കുട്ടികൾ ഏറ്റവും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ടൈം മാനേജ്മെൻറ്റ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ആദ്യം എഴുതുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് എപ്പോഴും നമ്പർ ഇട്ടിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക.
ഒരു പേപ്പറിൽ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ ടീച്ചേഴ്സിന് മാർക്ക് ഇടാൻ വേണ്ടി തോന്നും. അതുകൊണ്ട് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക, പ്രസൻറ്റേഷൻ നല്ലതായിരിക്കണം. നമ്മളിപ്പം ഒരു ഷോർട്ട് നോട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മളതിന് ഹെഡിങ് ഒക്കെ കൊടുത്ത്, ഹെഡിങ് എഴുതി അണ്ടർലൈനൊക്കെ കൊടുത്ത് എഴുതുവാണെങ്കിൽ നന്നായിട്ട് അവർക്ക് കാണുമ്പോൾ തന്നെ, ആ പ്രസൻറ്റേഷൻ കാണുമ്പോൾ തന്നെ അവർക്ക് മാർക്ക് ഇടാൻ വേണ്ടി തോന്നും. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഫാർമക്കോളജിയുടെ ഒരു മെഡിസിൻ്റെ പേര്, ആ മെഡിസിൻ്റെ പേര് എഴുതുക. ആ മെഡിസിനെ കുറിച്ച് എഴുതാൻ വേണ്ടി വന്നിരിക്കുക, മെഡിസിൻ്റെ പേര് അണ്ടർലൈൻ എഴുതുക. അതിന് ക്ലാസിഫിക്കേഷൻ അണ്ടർലൈൻ, അത് ഓരോ ഹെഡിങ് വൈസ് എഴുതണം. അതുപോലെ ഇൻഡിക്കേഷൻസ്, കോൺട്രാ ഇൻഡിക്കേഷൻസ്, സൈഡ് എഫക്റ്റ്, നേഴ്സസ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെഡിങ് വൈസ് എഴുതുക. അപ്പോൾ കാണുമ്പോൾ തന്നെ അവർക്ക് മാർക്ക് ഇടാൻ വേണ്ടി തോന്നും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ ക്ലാസിഫിക്കേഷനൊക്കെ ഒരുപാടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചുമ്മാ ലിസ്റ്റ് ഡൗൺ ചെയ്യുന്നതിന് പകരം ക്ലാസിഫിക്കേഷൻ എന്നെഴുതിയിട്ട് ജസ്റ്റ് ഒരു പൂ പോലെയോ അല്ലെങ്കിൽ ചതുരത്തിലൊക്കെ പെട്ടെന്ന് അട്രാക്റ്റീവ്, കാണുന്നവർക്ക് അട്രാക്ഷൻ തോന്നുന്ന രീതിയിൽ നമ്മൾ ചിത്രീകരിച്ച് വെക്കുക. ചിത്രം രൂപത്തിൽ, പൂവിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ചതുരത്തിലൊക്കെ ഇങ്ങനെ വരച്ച് വെക്കുക. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ അവർക്ക് ഒരു അട്രാക്ഷൻ തോന്നും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് എക്സാം ഹോളിൽ ചെല്ലുമ്പോൾ ഒരു 52 പേജിൻ്റെ ഒരു ബുക്ക്ലെറ്റ് ആണ് എക്സാമിന് തരിക. അപ്പോൾ ഞാനും ആദ്യം വിചാരിച്ച ഈ ബുക്ക്ലെറ്റ് ഫുൾ കംപ്ലീറ്റ് ആക്കണം, പേജ് ഫുൾ കംപ്ലീറ്റ് ആക്കി എഴുതണമെന്ന്. അങ്ങനെയൊന്നുമില്ല, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് അറിയത്തില്ലാത്ത കാര്യങ്ങൾ വാരി വലിച്ച് 52 പേജും ഫുൾ ആക്കണമെന്നോർത്ത് എഴുതേണ്ട യാതൊരു ആവശ്യമില്ല. അറിയാവുന്ന കാര്യങ്ങൾ പോയിൻ്റ് വൈസ്, ഏതാണ് പോയിൻ്റ്, പോയിൻ്റ് വൈസ്, ഹെഡിങ് വൈസ്, അതുപോലെ തന്നെ നല്ല നന്നായിട്ട് ഒന്ന് പ്രസൻറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് 52 പേജ് ഫില്ല് ചെയ്യണം എന്നൊന്നുമില്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടിക്കഴിയുമ്പോൾ ഒരു 15 മിനിറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം വായിച്ച് നോക്കാനായിട്ടുള്ള സമയം കിട്ടും. ആ സമയത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ഒന്ന് മനസ്സിൽ പറഞ്ഞു വെക്കുക, നിങ്ങൾക്കറിയാമോ എന്ന് നിങ്ങളൊന്ന് മനസ്സിൽ പറഞ്ഞു വെക്കുക. ഇനി അറിയത്തില്ലാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കാം, ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഏറ്റവും അവസാനം എഴുതിയാൽ മതി. അറിയാവുന്ന ക്വസ്റ്റ്യൻ ആൻസർ ആദ്യം എഴുതുക, അറിയത്തില്ലാത്തത് ലാസ്റ്റ് എഴുതുക. അപ്പോൾ നമുക്ക് ടൈം കുറച്ചും കൂടി മാനേജ് ചെയ്യാൻ പറ്റും. കാരണം അറിയത്തില്ലാത്തത് നമ്മളിങ്ങനെ ചിന്തിച്ചിരുന്നതുകൊണ്ട് നമ്മുടെ സമയം പോകത്തല്ലേ ഉള്ളൂ. അപ്പം അറിയാവുന്ന ക്വസ്റ്റ്യന് ആദ്യം ആൻസർ എഴുതിയിട്ട് അറിയത്തില്ലാത്തത് അവസാനം എഴുതുക. ഒരു ഇപ്പം നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ പോലും ഒരു ക്വസ്റ്റ്യന് പോലും ആൻസർ എഴുതാണ്ട് വിടരുത്. എല്ലാ ക്വസ്റ്റ്യനും ആൻസർ അറ്റൻഡ് ചെയ്തിരിക്കണം, എന്തെങ്കിലും എഴുതി വെച്ചിരിക്കണം. ഞാനൊക്കെ എനിക്ക് അറിയത്തില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും എന്തെങ്കിലും എഴുതുക, അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് എഴുതി വെക്കുക. അങ്ങനെ ഒന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയരുത്, എല്ലാ ക്വസ്റ്റ്യനും ആൻസർ മസ്റ്റായിട്ട് എഴുതിയിരിക്കണം. ഇനി ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് മോശമാണ്, എനിക്ക് മാർക്ക് കിട്ടുമോ എന്നൊക്കെ കുറച്ച് കുട്ടികൾ ചോദിച്ചിരുന്നു. ഹാൻഡ് റൈറ്റിംഗ് മോശമാണെങ്കിൽ പോലും നിങ്ങൾ ആ പ്രസൻറ്റ് ചെയ്യുന്ന രീതി നല്ല വൃത്തിയായിട്ട്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നല്ല വൃത്തിയായിട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാർക്ക് ഇട്ട് തരാൻ തോന്നും. അപ്പോൾ എനിക്കിതൊന്നും എൻ്റെ എക്സാമിന് ഹാളിൽ ചേർന്ന് കഴിഞ്ഞപ്പോൾ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്കും എക്സാം പാസ്സാക്കാൻ പറ്റും. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കുക, ഞാൻ എനിക്ക് സമയം കിട്ടുന്നതനുസരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ താങ്ക് യു.